നമസ്കാരം സംവിധായകൻ സനൽകുമാർ ശശിധരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു മഞ്ജു വാര്യർ നൽകിയ പരാതിയിലാണ് സനൽകുമാർ ശശിധരനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് പോലീസ് നെയ്യാറ്റിൻകരയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് ആണ് പ്രതികരിച്ചത് എന്നെ കുറച്ച് ആളുകൾ

നിയമാനുസ അനുശാസിക്കുന്ന രീതിയിൽ ഞാൻ കോടതിയിൽ കീഴടങ്ങാനോ പോലീസിന്റെ മുമ്പ് കീഴടങ്ങാനോ തയ്യാറാണ് പക്ഷേ ഈ സംഭവിക്കുന്നത് എന്നെ പോലീസ് എന്ന പറഞ്ഞ് വേഷം കെട്ടി എന്നെ കൊണ്ടുപോയി കൊല്ലാനാണ് ശ്രമിക്കുന്നത് മഞ്ജു വാര്യരുടെ പരാതിയിൽ ഒരു യുവാവിനെതിരെ കേസ് എന്ന രീതിയിൽ രാവിലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലെടുത്തതായും അറസ്റ്റ് ചെയ്തതുമായുള്ള വാർത്തകൾ വരുന്നത് കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തിയാണ് മഞ്ജു വാര്യർ പരാതി നൽകിയിരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുകയും പിന്തുടരുകയും ചെയ്തെന്നാണ് മഞ്ജു വാര്യരുടെ പരാതി എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തൽ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇളമക്കര പോലീസ് ഇപ്പോൾ സനിൽകുമാർ ശശിധരനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും എന്തായാലും വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു സനൽകുമാർ ശശിധരനെ കസ്റ്റഡിയിലെടുത്ത സമയം പാർശാല അരങ്ങേറിയത് തന്നെ തട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞ രീതിയിൽ സനൽകുമാർ ശശിധരൻ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിനെതിരെ ലൈവിൽ വന്നു കസ്റ്റഡിയിലെടുക്കുന്നതിരെ സനൽകുമാർ ശശിധരൻ ചെറുത്തു നിൽക്കുകയായിരുന്നു അതിനെ തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു പോലീസുകാർ തന്നെ കൊണ്ടുപോകുന്നത് പോലീസുകാരല്ലെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പറഞ്ഞാണ് സനൽകുമാർ ലൈവിൽ വന്ന് പ്രതിഷേധിച്ചത് ഫേസ്ബുക്ക് ലൈവ് നൽകുകയും ചെയ്തു ഫേസ്ബു പോലീസുകാർ എത്തിയത് സ്വകാര്യ വാഹനങ്ങളിലാണ് ആയതാണ് പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് എനിക്ക് വധഭീഷണിയുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം കേരള സ്റ്റേറ്റിലെ ഒരു വിംഗ് എന്നെ കൊല്ലാൻ നടക്കുകയാണ് എന്താണ് എനിക്കെതിരായ കേസ് എന്നറിയണം എന്നൊക്കെ പറഞ്ഞായിരുന്നു സനൽകുമാർ ശശിധരന്റെ ലൈവിലൂടെയുള്ള പ്രതിഷേധം മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അവർ വീട്ടുതരങ്ങളിൽ ആണെന്ന് ആരോപിച്ച സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ആഴ്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്ന ഇത് വലിയ ചർച്ചയായതാണ് മഞ്ജുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രണ്ട് മാനേജർമാരാണെന്നുള്ള കാര്യങ്ങളാണ് അസുനൽ കുമാർ ശശിധര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് ഇതിനെല്ലാം പിന്നാലെയാണ് മഞ്ജു വാര്യർ തന്റെ കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി കമ്മീഷണർ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയത് അപ്പോഴും സനൽകുമാർ പറയുന്നത് പരാതി നൽകിയത് മഞ്ജുവാണെന്ന് തനിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് എന്തായാലും സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനെ മഞ്ജുവിന്റെ കയറ്റം സിനിമയുടെ ഒരു സംവിധായകൻ കൂടിയാണ് സനൽകുമാർ ശശിധരൻ സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനെ മഞ്ജു വാര്യറിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നെയ്യാറ്റിങ്കരയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ാണ് എറണാകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന തരത്തിലുള്ള ആരോപണവുമായി സുനിൽകുമാർ ശശിധരൻ ഇപ്പോൾ ലൈവിൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം